ഇത്തരത്തിൽ വലിയ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഈ വിഷയത്തിൽ വരുന്നുണ്ട്. അപ്പോഴും ചിത്ര ഈ വീഡിയോ എടുത്തതിന് ശേഷം ഇത്തരത്തിലൊരു സമൂഹ മാധ്യമങ്ങൾ ഇത്തരത്തിൽ ഒരു സൈബർ ആക്രമണം നടക്കുമ്പോഴും ഒന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല. എത്ര പേർ ചിത്രയ്ക്ക് അനുകൂലമായി വരുന്നു എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം. അവരുടെ ഫീൽഡിൽ നിന്ന് തന്നെ എത്ര പേർ അനുകൂലമായി വരുന്നു, എത്രത്തോളം എതിർത്ത് സംസാരിക്കുന്നു എന്നൊക്കെയുള്ളത്. ഞാൻ ഐശ്വര്യയിലേക്ക് വരാം. ഇപ്പോൾ സൂരജ് സന്തോഷ് ഗായകൻ നമുക്കൊപ്പം ചേരുകയാണ്. സൂരജിന്റെ ഒരു പോസ്റ്റ്, അത് ഇതിനകം തന്നെ ചർച്ചയായി കഴിഞ്ഞു. ബിംബങ്ങൾ വീണുടയുന്നു എത്രത്തോളം എന്നുള്ളത് എന്താണ്? ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സൂരജ്? തീർച്ചയായും ഉറച്ചു നിൽക്കുകയാണ്. കാരണം എന്റെ ഭരണഘടന എനിക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട്, ഒരു അവകാശമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്റെ പ്രതികരണം നടത്തിയിട്ടുള്ളത്. അതിൽ വീണ്ടും ഉറച്ചു നിൽക്കും സൂരജ്. ആ അവകാശം കെ എസ് ചിത്രക്കില്ലേ എന്നൊരു ചോദ്യമുണ്ട്. കെ എസ് ചിത്രയുടെ ആ അവകാശത്തെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടെന്ന്. അതെ, താങ്കൾ വിമർശിച്ചു. അതിനുശേഷം താങ്കളുടെ ആ ഇത് ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് സൈബർ ആക്രമണങ്ങൾ ഇപ്പോൾ ചിത്രയ്ക്ക് നേരെ നടക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെയുള്ള പുതിയ ഗായകർ ചിത്രാമ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന ആളുകൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ? ചിത്രാമ എന്ന് ഞാൻ വിളിച്ചിട്ടില്ല. മാത്രമല്ല, ഈ സൈബർ ആക്രമണം എന്റെ നേർക്ക് ഒരുപാട് നടക്കുന്നുണ്ട്. എനിക്ക് വരുന്ന ത്രെറ്റ് മെസ്സേജസ്, പേഴ്സണൽ മെസ്സേജസ്, ഓരോ കോണിൽ നിന്ന് വരുന്ന വ്യാജ വാർത്തകളുടെ ചമയ്ക്കൽ, ഇതൊക്കെ തന്നെ ഞാൻ എന്താണ് PSI ചാരനാണെന്ന് പറഞ്ഞിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ ചമയ്ക്കൽ, എനിക്ക് ഞാൻ ഏതോ ചാനൽ ജനം ടിവിയിൽ നിന്നും കാശ് അഡ്വാൻസ് മേടിച്ചു, അവർ ക്യാൻസൽ ചെയ്തു. ഞാൻ അങ്ങനെ ഒരു പരിപാടിയിൽ അഡ്വാൻസ് മേടിച്ചിട്ടില്ല, പങ്കെടുത്തിട്ടില്ല, ഇനി പങ്കെടുക്കുകയില്ല. സോ അപ്പൊ അങ്ങനെയുള്ള വ്യാജ വാർത്തകൾ എനിക്കെതിരെ ഇഷ്ടം പോലെ ഓൺലൈനിൽ നടക്കുന്നുണ്ട്. അപ്പം ഇത് ഞാൻ കെ എസ് ചിത്ര എന്ന ഗായികയല്ല പേഴ്സണലി വിമർശിച്ചല്ല, അവരുടെ സംഗീതത്തെ വിമർശിച്ചതല്ല, അവരുടെ നിലപാടിനെയാണ് വിമർശിക്കുന്നത്. രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് വ്യക്തമാക്കിക്കൊണ്ട് എഴുതാമായിരുന്നില്ലേ കുറച്ചുകൂടി? അതായത് ഇതിന് മുമ്പ് അതിനെന്താണ് ഇത്ര വ്യക്തത കുറവ്? അതാണ് അതാണ് ഞാൻ ചോദിക്കുന്നത്. സൂരജ് അറിയ സൂരജിനെ പോലെയുള്ളവർ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇതിനു മുമ്പ് ചിത്ര ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങളുമായി വന്നിട്ടില്ല, ആരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ അവർ സംസാരിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ പറയുന്നത് ആ ചരിത്രം മറച്ചു വെച്ചുകൊണ്ടുള്ള സംസാരമാണ് അവർ നടത്തുന്നത് അല്ലെങ്കിൽ നിലപാടാണ് എടുക്കുന്നതെന്നാണ്? അതെ, അത് പേഴ്സണലായി ഇപ്പോൾ അവരെ ബാധിക്കുന്നുണ്ട് വളരെയധികം. അതെ പറയൂ, അത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അത് അവര് പേഴ്സണലായി ചിത്രം ഞാൻ പറഞ്ഞതിൽ താങ്കൾ സൂചിപ്പിച്ച പോലെ എന്ത് വ്യക്തത കുറവാണുള്ളത്? ഞാൻ എന്താണ് തെറ്റായി പറഞ്ഞത്? തെറ്റാണ് എന്ന് പറയുന്നില്ല, ഞാൻ എന്ത് അധിക്ഷേപ ഭാഷയാണ് ഉപയോഗിച്ചത് ഒന്ന് പറയൂ. ഈ പരത്തിൽ എനിക്കെതിരെ അധിക്ഷേപം ചെയ്യുന്നതും അബ്യൂസീവും എന്റെ വീട്ടിലുള്ളവരെ എല്ലാവരും ചേർത്ത് വളരെ നെറികെട്ട ഭാഷയിൽ സംസാരിക്കും. എനിക്കതൊന്നും പറയാൻ പോലും പുറത്ത് പറയുന്നില്ല. ഞാൻ വളരെ മാന്യമായ ഭാഷയിലാണ് പ്രതികരിച്ചിട്ടുള്ളത്, പറഞ്ഞ അഭിപ്രായത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയും ചെയ്തു. സൂരജ് ഒന്ന് ഞങ്ങളോടൊപ്പം ഒന്നുകൂടി തുടരണം, കുറച്ച് സമയം കൂടി മാത്രം. ഇപ്പോൾ രാഹുൽ ഈശ്വരൻ എന്തോ, ഞാനിപ്പോ ട്രാവൽ ചെയ്യാണ്, ഞാനിപ്പോ ഡൽഹി എയർപോർട്ടിലാണുള്ളത്, ഞാനിപ്പോ കൗണ്ടറിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇൻകേസ് എനിക്ക് അങ്ങോട്ടോ പോകേണ്ടി വന്നാൽ കേട്ടോ. ശരി, പറ്റുന്നിടത്തോളം ഞങ്ങളോട് തുടരും. ഇപ്പോൾ രാഹുൽ ഈശ്വർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ